നീറ്റ് യു ജി അലോട്ട്മെന്റ് സെൻട്രലൈസ്ഡായി മാറുന്നു. 2024 മുതൽ സ്റ്റേറ്റ് അലോട്ട്മെന്റ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന് പകരം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരൊറ്റ അലോട്ട്മെന്റ് ആണ് ഉണ്ടാവുക. ഇതുകൊണ്ട് കുട്ടികൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റുകൾ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ 85% സീറ്റുകളിലേക്ക് സാധാരണ എൻട്രൻസ് കമ്മീഷണർ ഫ്രം കേരളയാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. 15% ഓൾ ഇന്ത്യ കോട്ട ജിപ്മർ, എയിംസ്, AFMC പോലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് അലോട്ട്മെന്റ് നടത്താറുള്ളത്. ഇത് രണ്ടും ഇല്ലാതെയായി ഒരൊറ്റ അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് മാറുമ്പോൾ കുട്ടികൾക്ക് ആങ്സൈറ്റി ഒരുപാട് കുറയും. കാരണം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് കഴിഞ്ഞ് ഫസ്റ്റ് ഫേസ് സ്റ്റേറ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് ഫേസ് ഓൾ ഇന്ത്യ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ അടുത്തുള്ള നാട്ടിലെ കോളേജിൽ കിട്ടുമോ, അതല്ല ഓൾ ഇന്ത്യ കോട്ടയിൽ ദൂരെ എവിടെയെങ്കിലുള്ള കോളേജിൽ പഠിക്കേണ്ടി വരുമോ, ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടിയ സീറ്റ് വേണ്ടാന്ന് വെച്ച് നാട്ടിലെ നെക്സ്റ്റ് അലോട്ട്മെന്റ് സ്റ്റേറ്റ് അലോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്ന തരത്തിലുള്ള ഒരുപാട് ആങ്സൈറ്റി ഇഷ്യൂസ് ആ അലോട്ട്മെന്റ് പ്രൊസീജിയർ സമയത്ത് ഉണ്ടാവാറുണ്ട്. അതെല്ലാം മാറാൻ പോകുന്നു. 2024 മുതൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. രണ്ടാമത്തെ കാര്യം, സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ആകുമ്പോൾ റിസർവേഷൻസിന് എന്ത് സംഭവിക്കും? ഓരോ സ്റ്റേറ്റുകളിലും റിസർവേഷൻസ് പല രീതിയിലാണ്, ഓൾ ഇന്ത്യയിലും റിസർവേഷൻസ് പല രീതിയിലാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ സ്റ്റേറ്റുകളുടെയും അതാത് റിസർവേഷൻ ക്രൈറ്റീരിയകൾ എല്ലാം ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും വരാൻ പോകുന്ന സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് എന്നാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് നമുക്ക് നീറ്റിൻ്റെ NTA നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. സോ ആസ് ഓഫ് നൗ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, എല്ലാം നല്ല രീതിയിൽ അഥവാ റിസർവേഷൻസ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ആങ്സൈറ്റി ഇഷ്യൂസ് കുറച്ചുകൊണ്ടായിരിക്കും സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് വരാൻ പോകുന്നതെന്നാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് അവൈലബിൾ ആകുവാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ യൂണിവേഴ്സലിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.